വാഗൺ ട്രാജഡി നടന്നിട്ട് ഇന്ന് 100 വർഷം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് വാഗൺ ട്രാജഡി. വായു കടക്കാത്ത ചരക്ക് കമ്പാർട്ട്മെന്റിൽ ഒരു കൂട്ടം ആളുകളെ കുത്തിനിറച്ച് തിരൂരിൽ നിന്ന് കയറ്റിവിട്ടതും അവരിൽ ഭൂരിഭാഗം പേരും ശ്വാസം മുട്ടി മരിച്ചതും ചരിത്രത്തിലെ മറക്കാനാവാത്ത ബ്രിട്ടീഷ് ക്രൂരതയുടെ തെളിവാണ്. ചലച്ചിത്രത്തിൽ കാണിച്ചത് 1921 നവംബർ 20 സംഭവിച്ച മനുഷ്യത്വരഹിതമായ ഒരു സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ ദൃശ്യവൽക്കരണത്തിനും വിവരങ്ങൾക്കും എത്രയോ ഇരട്ടി ആഴമുണ്ട് അന്ന് നടന്ന ക്രൂരതയ്ക്ക്. മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 100 സമരക്കാരെയാണ് 1921 നവംബർ 19 വൈകിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മദ്രാസ് മെയിൽ ഘടിപ്പിച്ച ചരക്ക് കമ്പാർട്ട്മെന്റിൽ കയറ്റി അടച്ചുപൂട്ടി തമിഴ്നാട്ടിലേക്ക് അയച്ചത്. പിറ്റേന്ന് രാവിലെ പോത്തന്നൂരിൽ വെച്ച് കമ്പാർട്ട്മെന്റ് തുറന്നപ്പോൾ കണ്ടത് പ്രാണവായുവും കുടിവെള്ളവും കിട്ടാതെ പിടഞ്ഞും പരസ്പരം കടിച്ചുകീറിയും മരിച്ചതും പാതി മരിച്ചതുമായ മനുഷ്യരെയാണ്. 54 പേർ കമ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ മരിച്ചു. 16 പേർ ആശുപത്രിയിലും. വാഗണിലെ ചെറിയ ദ്വാരങ്ങളിലൂടെ വന്ന നേർത്ത പ്രാണവായു ഊഴമിട്ടെടുത്ത് ചിലർ ജീവൻ നിലനിർത്തി. 100 വർഷത്തിനിപ്പുറം വാഗൺ ട്രാജഡിയെ വരും തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുവിധം രേഖപ്പെടുത്തി വെക്കുക എന്നതാണ് പ്രഥമ കർത്തവ്യമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ. ഇനി നമുക്ക് വരാൻ പോകുന്ന തലമുറയിലേക്ക്, കാരണം ചരിത്രം മായ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തലമുറക്ക് അതിഭയാനകമായിരുന്ന ആ ദുരന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത് അതിൻ്റെ ബോധ്യപ്പെടുത്തലുകൾ, അത്തരത്തിലുള്ള ഒരു ചരിത്ര ഒരു ദുരന്തത്തിൽ നിന്നാണ് നമ്മൾ ഇന്നൊക്കെ നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മളൊക്കെ ഇന്നിവിടെ ജീവിക്കാൻ തന്നെ കാരണമെന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതികളുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്തും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പള്ളികളോട് ചേർന്ന ഖബറിടങ്ങളിലാണ് ഇവരിലേറെയും പേരെ സംസ്കരിച്ചത്. മരിച്ചവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയവർ പിന്നീട് ഏറെക്കാലം ജയിലുകളിൽ കഴിഞ്ഞു. ഇവർ പറഞ്ഞാണ് നടന്ന സംഭവങ്ങളുടെ വ്യാപ്തിയും ആഴവും മനുഷ്യത്വമില്ലായ്മയും ലോകമറിഞ്ഞത്. ജാലിയൻ വാലാബാഗിന് സമാനമായ ക്രൂരകൃത്യത്തെ വെറും ദുരന്തമെന്ന് വിശേഷിപ്പിക്കുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന നീതികേടാകും. വാഗൺ ട്രാജഡിയുടെ 100 വർഷികം ഉചിതമായി ആചരിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ന്യൂസ് 18 മലപ്പുറം.